നമസ്കാരം. കൊല്ലം ജില്ലയിലെ തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം അഭിനേത്രിയും എഴുത്തുകാരിയുമായ ഊർമിള ഉണ്ണി ഒരു പരിപാടിക്കിടയിൽ, അവരുടെ മകളുടെ ഒരു നൃത്ത പരിപാടിക്കിടയിൽ അവരുടെ പെരുമാറ്റം മൈക്ക് വലിച്ചെറിഞ്ഞ ഒരു സംഭവം ചേർത്ത് വെച്ചുകൊണ്ട് ഒരു വാർത്ത കഴിഞ്ഞ ദിവസം തത്വമേ ന്യൂസ് സംപ്രേഷണം ചെയ്തിരുന്നു. ഈ വാർത്തയ്ക്ക് നിരവധി വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലും ഞങ്ങളുടെ മറ്റ് സങ്കേതങ്ങളിലുമൊക്കെ. നിങ്ങൾ സിനിമാ നടിമാരുടെ ഗോസിപ്പ് അന്വേഷിച്ച് നടക്കുകയാണോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ നിങ്ങൾ എന്തിനാണ് സംപ്രേഷണം ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട്, നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് തീർച്ചയായും തത്വമായി ടീം തത്വമായി വിമർശനങ്ങളെയും സ്നേഹത്തോടെ സന്തോഷത്തോടെ പോസിറ്റീവായി തന്നെ സ്വീകരിക്കും. അപ്പോൾ ഈ വിമർശനം ഉന്നയിച്ചവർക്ക് ഇതിൻ്റെ ഒരു വിശദീകരണം തരണം. അതെന്തിനാണ് ഞങ്ങൾ ആ വാർത്ത ചെയ്തത്, എന്താണ് അതിൻ്റെ മാനദണ്ഡം, ഞങ്ങൾ സ്വീകരിച്ച മാനദണ്ഡം എന്താണ് ഈ ഊർമിള ഉണ്ണിയുടെ ഈ ഒരു പ്രവൃത്തി അവരുടെ ആ ഒരു രീതിയുമായി ബന്ധപ്പെട്ട് എന്താണ് എന്ന് ഒന്ന് വിശദീകരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ഫോളോ അപ്പ് വാർത്ത ചെയ്യുന്നത്. ഞങ്ങളൊക്കെ തന്നെ മൈക്രോഫോണും ക്യാമറയും ലൈറ്റും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട്, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് തൊഴിലെടുക്കുന്നവരാണ് കാലങ്ങളായി. മൈക്രോഫോൺ പ്രാർത്ഥനയോടെ മാത്രമേ ഞങ്ങളെല്ലാവരും, ഞങ്ങൾ മാധ്യമ പ്രവർത്തകർ, ദൃശ്യ മാധ്യമ പ്രവർത്തകർ, അതുപോലെ ശ്രവ്യ മാധ്യമ പ്രവർത്തകർ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ, നറേറ്റിംഗ് ആർട്ടിസ്റ്റുകൾ, എല്ലാവരും വോയിസ് ഓവർ ആർട്ടിസ്റ്റുകളെല്ലാം കയ്യിലെടുക്കാറുള്ളൂ. പ്രസംഗകരും അങ്ങനെ തന്നെയാണ്. മൈക്രോഫോണിനെ അത്രയും പവിത്രമായി തന്നെ നമ്മൾ കാണുന്നു. നമ്മൾ പൂജാവേളകളിൽ നമ്മുടെ സരസ്വതി പൂജയോടനുബന്ധിച്ച് നമ്മൾ നമ്മുടെ പണിയായുധങ്ങൾ, അതുപോലെ ഇതുപോലെയുള്ള നമ്മളുടെ ഉപകരണങ്ങൾ പൂജ വയ്ക്കാറില്ലേ? അത് എത്രയും പവിത്രതയോടെയാണ് പൂജ വയ്ക്കുന്നത്. അത് പ്രാർത്ഥിച്ച് പൂജ വെച്ച് ദേവിയുടെ അനുഗ്രഹം വാങ്ങി കൂടുതൽ നല്ലതിലേക്ക് നമുക്ക് പോകുന്നതിനായി നമ്മൾ ഈ പൂജകൾ, കുട്ടികൾ പുസ്തകങ്ങൾ പൂജ വയ്ക്കുന്നത് പോലെ നമ്മൾ നമ്മളുടെ പണി ഉപകരണങ്ങൾ പൂജ വയ്ക്കാറുണ്ട്. മൈക്രോഫോണും ക്യാമറയും അതുപോലെ ലൈറ്റും ഒക്കെ തന്നെയാണ് ഞങ്ങൾ പൂജ വയ്ക്കാറ്. ഊർമിള ഉണ്ണി, ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു, ഊർമിള ഉണ്ണി ഒരു അഭിനേത്രിയാണ്, ശബ്ദം കൊണ്ട് ജീവിക്കുന്നവരാണ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, ഒരു കലാകാരിയാണ്. ഒരു കലാകാരി ഒരു ക്ഷേത്ര സന്നിധിയിൽ തൻ്റെ മകളുടെ പരിപാടിയുടെ ഭാഗമായി മൈക്കിൽ ശബ്ദം വന്നില്ല, മൈക്ക് ഓണായില്ല എന്ന് പറഞ്ഞ് മൈക്ക് വലിച്ചെറിയുന്നത് ഒരു കലാകാരിക്ക് ഒരു മൈക്രോഫോണിനോട് ഉള്ള ആ ഒരു പുച്ഛമല്ലേ? പുറത്തു വന്നത് അറിഞ്ഞോ അറിയാതെയോ ചെയ്തത് തെറ്റല്ലേ? ഒരു കലാകാരി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കല എന്നത് ദൈവദത്തമാണ്, ഈശ്വരനാണ് ആ അനുഗ്രഹവും ഒക്കെ തരുന്നത്, അദ്ദേഹത്തിന് അത് തിരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കലാകാരി ഇത്തരത്തിൽ പെരുമാറിയത് ഞങ്ങൾക്കും സത്യം പറഞ്ഞാൽ വളരെ സങ്കടം തോന്നി, വിഷമം തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഒരു വാർത്ത ഞങ്ങൾ ജനസമക്ഷം എത്തിച്ചത്. ഇത്തരത്തിൽ കലാകാരന്മാരും കലാകാരികളും ഒരിക്കലും പെരുമാറിക്കൂടാ. ഞങ്ങൾ പറഞ്ഞല്ലോ, മൈക്രോഫോൺ എന്ന് പറയുന്നത് നമ്മളുടെ ജീവിത ഉപാധിയാണ്, ഞങ്ങളുടെയൊക്കെ ജീവിത ഉപാധി കൂടിയാണ്. അവരും അത്തരത്തിൽ മൈക്രോഫോണും ക്യാമറയും അതുപോലെ ശബ്ദ അത് വെളിച്ച സംവിധാനങ്ങളൊക്കെ തന്നെ, അഭിനേത്രിയല്ലേ, വെളിച്ച ശബ്ദ സംവിധാനങ്ങളൊക്കെ തന്നെ അവരുടെ തൊഴിലിൻ്റെ ഭാഗം കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു മൈക്രോഫോൺ വലിച്ചെറിയുന്നത് ഒരു നിന്ദയല്ലേ? ഒരു ഈശ്വര നിന്ദയായിട്ട് കാണരുതോ? വലിയ ഗണപതി ഭക്തയൊക്കെയാണ് ഊർമിള ഉണ്ണി. ഭക്തിയെക്കുറിച്ചൊക്കെ അവർ കവിതയും കഥയും ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ നടക്കുന്ന ഒരു കലാകാരി ഇത്തരത്തിൽ മൈക്രോഫോൺ വലിച്ചെറിഞ്ഞത് ഒട്ടും ശരിയായില്ല എന്ന് വ്യക്തമായതോടുകൂടി, അത് വ്യക്തിപരമായി ഞങ്ങൾക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കിയത് കൊണ്ടാണ് ആ ഒരു സ്റ്റോറി ഞങ്ങൾ ആ ഒരു രീതിയിൽ ചെയ്തത്. സിനിമയെക്കുറിച്ച് നല്ല സ്റ്റോറികൾ, സിനിമ വിലയിരുത്തലുകൾ അടക്കമുള്ള വാർത്തകൾ ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഒരിക്കലും ഗോസിപ്പുകൾക്കും ഇതുപോലെയുള്ള സിനിമയുമായി ബന്ധപ്പെട്ട മറ്റ് അഭിപ്രായ പ്രകടനങ്ങൾക്കുമൊന്നും തത്വമായി ന്യൂസോ തത്വമായി ടി വിയോ ശ്രമിക്കാറില്ല. ഞങ്ങൾക്കതിൻ്റെ ആവശ്യവുമില്ല. ഞങ്ങൾ തീർച്ചയായും നല്ല വാർത്ത സമൂഹത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒരു വാർത്താ സംസ്കാരമാണ് തത്വമേ ന്യൂസിന്. അതുപോലെ തന്നെ സാംസ്കാരിക ദേശീയതയിലും ഭാരത സംസ്കാരത്തിലും ഒക്കെ ഊന്നിയ പരിപാടികളാണ് തത്വമായി ടി വിയും സംപ്രേഷണം ചെയ്യുന്നത്. ഒരിക്കലും ഗോസിപ്പുകളുടെ പുറകെ പോകേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല, ഞങ്ങളത് ചെയ്യുകയുമില്ല. പിന്നെ ഈ ഇത്തരത്തിൽ ഒരു കലാകാരി പെരുമാറിയപ്പോൾ ഞങ്ങൾക്കും ദുഃഖം തോന്നി, അത് ഒന്ന് ജനങ്ങളെ അറിയിച്ചു, ഞങ്ങളുടെ ദുഃഖം ഒന്ന് പങ്കിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ദുഃഖം പങ്കിടുമ്പോൾ കുറയുമല്ലോ, അതാണ് ആ വാർത്തയ്ക്ക് ആധാരം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.